നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാനിയ ജഡ്ജ് ശ്രീ അനന്തകൃഷ്ണൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി സിന്ധു ഗോപാലകൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ശിവദാസ്, എല്ലാവർക്കും സ്വാഗതം. എന്റെ മക്കളെ നമ്മളോട് ഞാൻ കൊടുക്കും, അല്ല യുവക്കെ നമ്മളോട് കൊടുക്കും. അല്ലേ, അവര് വേഗം 1000 രൂപ ചോദിക്കുന്നു. എല്ലാം കൂടെ ചേർത്ത് തന്നെ എന്റെ ആ ഒരു കുടുംബത്തിന് കൊടുക്കണം 5000 രൂപ. എഴുതുമ്പോ നമ്മള് അങ്ങനെ എഴുതില്ല. അല്ലാതെ അല്ലല്ല സാറേ, ഇത് വേറെ ഒന്നുമല്ല സാറേ. നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ടൊന്നും അവള് എന്നെ കൊണ്ട് പൈസ അവള് മേടിച്ചു മേടിച്ചിരിക്കുന്നുള്ള ഒരു ഭാഷയിലാണ് ഈ പറഞ്ഞാലേ ഒക്കെ ഒരു കാര്യം. ഇപ്പോ വളരെ കുറച്ചു പോയി, ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കുറയ്ക്കുമെന്ന്. പറഞ്ഞു ഇവര് 7000 പറഞ്ഞു, ഇവിടെ 2000 കുറച്ച്, ഇവിടെ 2000. അപ്പൊ അങ്ങനെ ഒരു ഇതാണെങ്കിൽ അല്ല ശിജാം, ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളെ ഈ പൈസ നിങ്ങൾ എന്തായാലും കുട്ടികളുടെ പേരിൽ എന്ന് പറയുന്നത് ഭാര്യയുടെ പേരിൽ തന്നെ കൊടുക്കാൻ പറ്റൂ, ഭാര്യക്ക് തന്നെ കൊടുക്കാൻ, ഭാര്യക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ല ആരുടെങ്കിലും പേരിലിട്ട് കൊടുക്കാൻ പറ്റില്ല ഒന്ന്. രണ്ടാമത് നിങ്ങൾ ഇപ്പൊ ഒരു ഇമോഷന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു വൈരാഗ്യത്തിന്റെ പുറത്താണ് എനിക്ക് അവൾക്ക് ഒരു പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ നിയമപരമായിട്ട് 1 രൂപയെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥ തന്നെയാണ്. എനിക്ക് ഈ 5000 രൂപ വളരെ കുറവാണ്. ഒന്ന് പറ്റോന്ന് അത്രയും കോടതി കയറാതെ തീർന്നോട്ടെ. 5000 രൂപ ഞാൻ കൊടുക്കാം, പക്ഷെ എനിക്ക് ബന്ധം വേർപെടുത്തണം. എനിക്ക് 2 പെൺകുട്ടികൾ വേർപ്പെടുത്തിയത് കൊണ്ട് മക്കള് മക്കളല്ലാതെ ആവുന്നില്ല. ഇല്ല, ഞാൻ വിവാഹ ബന്ധം വേർപെടുത്തുന്നു. ഈ ചെലവിന് എനിക്ക് തന്നില്ലെങ്കിൽ സജീന, മുസ്ലിം നിയമപ്രകാരം ബന്ധം വേർപെടുത്തുന്ന രീതി എങ്ങനെയാ? വിവാഹം പറയട്ടെ, തലാക്ക്, തലാക്ക് അങ്ങേര് ചൊല്ലുമ്പം അങ്ങേര് അങ്ങേരുടെ രീതിക്ക് തലാക്ക് വിളിക്കോട്ടെ. ആര് ചൊല്ലണു? നിങ്ങളൊന്നും ചെയ്യണ്ട. എന്റെ ഭർത്താവിന് എന്നെ വേണ്ടെന്നല്ല, ഭർത്താവ് ചൊല്ലിക്കോട്ടെ. പക്ഷെ എവിടെ ആയാലും ഞാൻ പോകുമ്പോ അത് അംഗീകരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചൊന്ന് കേക്ക്, മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർക്ക് കോടതിയിൽ പോവണ്ട ഡൈവോഴ്സിന് തലാക്ക് എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയയിലൂടെയാണ്. അതൊക്കെ ഉണ്ട്, അങ്ങനല്ല, അങ്ങനല്ല, അതാണ് പല തെറ്റിദ്ധാരണ. തലാക്ക് പിൻവലിച്ചു അല്ല, അങ്ങനല്ല. പള്ളിയിൽ ചെന്നപ്പോ പള്ളിക്കാരാണ് നമ്മളത് പറയണത്. പള്ളി വഴി ഞങ്ങൾക്ക് വിവാഹത്തെ വേർപ്പെടുത്താൻ ഒക്കില്ല. പള്ളിയിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പള്ളിയിലില്ലേ? അങ്ങനെയല്ല, അല്ല, നിയമപരമായിട്ട് പള്ളികളിൽ തലാക്കിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിലൂടെ അത് നിങ്ങള് ഇവിടെ ഇരുന്ന് അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് പള്ളിയിൽ അന്വേഷിച്ച്, അല്ലെങ്കിൽ അത് നിയമപരമായ രീതിയിൽ അന്വേഷിച്ചു. അല്ല, ഒരു ഭാര്യയെ ഉപേക്ഷിക്കാൻ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഈ ഫോറം നിങ്ങളെ ഉപദേശിച്ച് തരേണ്ട കാര്യമില്ല. അതിന്റെ രീതി അതേതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, മുസ്ലിം പുരുഷന് തലാക്ക് എന്ന പ്രക്രിയയിലൂടെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വേറെ ബന്ധം വേർപെടുത്താൻ പറ്റുള്ളൂ. അത് എങ്ങനെ എന്നുള്ളത് ഇവിടെ ഇരുത്തി പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് ഭാര്യയെ ഉപേക്ഷിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തൽക്കാലം തോന്നുന്നില്ല സാറേ. ഇത് പള്ളി ചെന്ന പള്ളിക്കാരണം, പള്ളി വേണ്ടേ, അതല്ലാതെല്ലോ, അതങ്ങനെ ഇരിക്കട്ടെ. ഡൈവോഴ്സ് നിങ്ങൾക്ക് ബന്ധം ഏർപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെ ചെയ്തോളൂ, അത് ഇവിടുന്ന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമല്ല. അത് പറ്റില്ല, അത് ഇവിടുന്ന് ചെയ്തു തരാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവള് എന്റെ ഭാര്യയായിട്ടുള്ളതിൽ എനിക്ക് കൈയാക്കി. മുസ്ലിംസിന് 4 പേര്, അതെങ്ങനെ? അങ്ങനെ നയം ഉണ്ടോ? പിന്നെ അവരുടെ സമ്മതം വേണം. എക്സിസ്റ്റിംഗ് ഇപ്പോഴത്തെ ഭാര്യയുടെ സമ്മതമായിട്ട് ഇത് പ്രകാരം ഭാര്യ എന്തോ സാറേ, അവക്ക് അത് പോയി നിൽക്കാൻ കഴിച്ചാ കെട്ടിയാ. നിങ്ങക്ക് വൈഫിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഷിജാം, നിങ്ങക്ക് വൈഫിനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്കും പോവാം. ഇവിടെ മുസ്ലിം സമുദായത്തിന് ഇവിടെ നിന്ന് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ഒരു പുരുഷന് മുസ്ലിം സമുദായം അല്ല അല്ല ഷിജാം, ഈ ഫോറമില് ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള അധികാരമേ ഉള്ളൂ.
പിരിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ നിങ്ങൾക്ക് പിരിക്കണം, ഡൈവോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബ കോടതിയെ സമീപിച്ചേ പറ്റൂ. അല്ലെ, നമുക്ക് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അത് കാര്യം അവസാനിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി എനിക്ക് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഇവിടെ അതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈവോഴ്സിന് പോകുമ്പോൾ ഈ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഇത് കാണിച്ചാൽ മതി അവിടെ, മനസ്സിലാവുണ്ടോ? അതേ ഉള്ളൂ എൻ്റെ കാര്യം. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഡൈവോഴ്സ് തരാൻ പറ്റില്ല, അത് കുടുംബ കോടതിയിൽ തന്നെ പോകണം. അല്ല, അത് കൊടുക്കുമല്ലോ. അല്ല, വീണ്ടും കേസല്ല, വീണ്ടും കേസല്ല. അതായത് നിങ്ങൾ കുടുംബ കോടതിയിൽ നിങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ചേർന്ന് മ്യൂച്വൽ അഗ്രിമെൻ്റ് പ്രകാരം നിങ്ങൾ ഡൈവോഴ്സിന് പോവുകയാണെങ്കിൽ അത് 6 മാസം കൊണ്ട് കൗൺസിലിംഗ് ചെയ്ത് ഇതിൽ വെച്ചിട്ട് നിങ്ങളുടെ തീരും. അല്ല, അല്ലാതെ ഓർത്തില്ല, അതാണ് നിയമം. ആ 6 മാസത്തിൽ നിങ്ങൾക്ക് ഇത് കൊടുത്ത് ചെയ്യാം. ഇല്ലേ, നിങ്ങൾക്ക് ഡൈവോഴ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് അത് ഫൈറ്റ് ചെയ്യാം. അതായത് എനിക്ക് ഡൈവോഴ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അപ്പൊ അത് നീണ്ടുപോകും. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പള്ളിയിലുണ്ട്, പള്ളിയിലുണ്ട്. അല്ല, അത് കസ്റ്റമറി മാരേജ് ആണ്. ഇവിടെ ഇപ്പം മാഡം പറഞ്ഞ പോലെ ഈ സാമ്പത്തികമായി ഈ കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കുന്നത് മാത്രം. അപ്പോഴീ കുട്ടിക്ക് കൊടുത്ത സ്വർണോ മറ്റ് പറ്റണ ഷെയറിനോ ഒന്നും ഇവിടെ പറയുന്നില്ല. ആ കുട്ടി അതൊന്നും പറയുന്നില്ല. എന്തോ 10,000 രൂപ 15 രൂപ മാമി മൈനി മേടിച്ചേക്കുന്ന എന്റെ കയ്യിൽ. അത് ഇയാളുടെ അമ്മ. അമ്മ ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ വേണ്ട, ഒന്നും ചെയ്യാൻ പറ്റില്ല. സമ്മതം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആരും നിർബന്ധിക്കില്ല. കോടതി പോടെ, അവരും പറയണം കോടതി പോയോ. സജന, ഇവിടെ ആരും നിർബന്ധിക്കില്ല. സജന, നമ്മള് നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. കിട്ടാവുന്ന ഒരു സംഖ്യ നമ്മൾക്ക് എത്ര വേണമെങ്കിലും കിട്ടിയാലും നല്ലത് തന്നെ. അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഒരു സംഖ്യ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ തീരുമാനിക്കാൻ അയാൾക്ക് തരാൻ പറ്റാവുന്ന ഒരു സംഖ്യ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് സജിന, ഇത് അവസാനത്തെ തീരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ ഉടനെ ഈ 5,000 രൂപ. പക്ഷെ നിങ്ങൾക്ക് അടുത്ത കൊല്ലം തന്നെ 6 മാസം കഴിഞ്ഞാലും 1 കൊല്ലം കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് കോടതി സമ്മതിച്ച് ഇത് കൂട്ടിക്കിട്ടാൻ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ അധിക അവകാശമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ പരാതി തരാം. ഇവിടെ തന്നെ പരാതി തന്നിട്ട് ഇവിടെ തീരുമാനിക്കാം. ഇവിടെ തീരുമാനിക്കാം. എന്നിട്ട് തീരുമാനം ആയില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി കോടതിയിലേക്ക്, കേട്ടോ? പിന്നെ ഒരു കാര്യമുണ്ട്, മാമിക്ക് 3 സെന്റ് കിടക്കാടമുണ്ട്. അതിൽ 1.5 സെന്റ് എന്റെ ഭർത്താവിന് അവകാശപ്പെട്ടത്. എനിക്ക് പറയട്ടെ, അത് എന്റെ മാമിയുടെ ഏതൊരു കാലശേഷമായാലും എന്റെ ഭർത്താവിന് 1.5 സെന്റ് പെരേടം കിട്ടും. ആ 1.5 സെന്റ് പെരേടം മറ്റുള്ള മക്കൾക്ക് കൊടുക്കാൻ ഞാൻ താമസിക്കില്ല. എന്റെ 3 മക്കൾക്കുള്ളതാണ്. ചോദിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നിയമപരമായിട്ട് ഞങ്ങൾക്ക് അത് പറയാൻ അധികാരമില്ല. കാരണം അത് ഇയാളുടെ പേരിലുള്ള സ്വത്തല്ല. അപ്പൊ നമുക്ക് ആ സ്വത്തിന്റെ ഉടമസ്ഥ ഇല്ലാത്ത കാലത്തോളം നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. എന്റെ വാക്ക് അന്നത്തെ വാക്ക് ഇന്നത്തെ വാക്ക് തരുന്നുണ്ട്. ഈ പറയുന്നത് ശരി പറ്റുമോ ഇല്ലയോ? എനിക്ക് എന്റെ ഞാനാണോ ജീവിക്കുന്നത്? എന്റെ കുട്ടി പറയുമോ? എനിക്ക് വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് നടക്കാം. അവരും ജോലിക്ക് ഇറങ്ങിപ്പോയാൽ അവർക്ക് ആരെങ്കിലും കൊടുത്താൽ. നിങ്ങൾക്ക് 15,000 രൂപ നിങ്ങൾ അങ്ങേരുടെ അമ്മയ്ക്ക് കൊടുത്തത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ അതിന് വേറെ പരാതി കൊടുത്ത് അതിന്റെ ബാക്കി എനിക്ക് ഞാനും ഈ സജിന പറയുന്നോട് യോജിക്കുക. ഈ 5000 റുപ്പീസ് കൊണ്ട് എന്താവാനാ, 6000 എങ്കിലും ആക്കി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ ആ പൈസ കൊണ്ട് അനുഭവിക്കും. ഷിജാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടല്ലേ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ അടുത്തോട്ട് വിട്ടു എന്നാ ഞാനുള്ള. അതെങ്ങനെയാ വേറെ സ്ത്രീ മൂന്ന് മക്കളുടെയും കൂടെ ഇത് ഇദ്ദേഹം അല്ല, എല്ലാവരും പറയുന്ന എന്റെ കുട്ടികളെ എന്നോട് തരും ഞാൻ വളർത്തിക്കൊള്ളാം, പക്ഷെ പൈസ ആയിട്ട് കൊടുക്കില്ല. പെങ്കൊച്ചിനെ വിട്ടാൽ ശരിയാവട്ടെ, രണ്ട് പ്രായമായ ഒരു മൂത്ത കുട്ടി പ്രായമായ ആമ്പിള്ളേരുള്ള വീട്ടിൽ വിടാൻ പറ്റുമോ? എനിക്കൊരു 57,000 ചുറ്റി അടിച്ചാണ് ഇവക്ക് ഈ പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നത്തിലേക്ക് പോകണ്ടേ, തരാ ഇല്ലടേ അയ്യാ എന്റെ വേണേ തരാം, അല്ലെ അതിനുള്ളിൽ എന്റെ തരാ ഗ്യാസ് കൊടുത്തു. ഷിജാം ഷിജാം നോക്കി, രണ്ട് പ്രാവശ്യം കോടതിയില് പോണ ബസ് കാശും വക്കീൽ ഫീസും എല്ലാം കൂടെ കൂട്ടിയാണ്. ഇല്ല സാറേ, എന്റെ സത്യത എന്റെ ഇല്ല, ഇവള് വേണം വേണം പറയാം, ഞാൻ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും എന്നാ പറയേ, എന്റെ ഇല്ല സാറേ. നിങ്ങളെ ആരും നിങ്ങളെ ഞങ്ങൾ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതിന്റെ കാര്യം എന്താണോ, നിങ്ങളെ കൊടുക്കാൻ നിർബന്ധിക്കുവല്ല, പകരം നിങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങി ഏറെ കാലം നടന്നാലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോ ഇതാണ് ചിലപ്പോ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്, എന്റെ എന്റെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 5000 രൂപയായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്ക്, സാറിന്റെ മോത്തേക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്കി കളിയാട്ടല്ലേ പറയുന്നത്, പറയണത് അത് പോണ്ട എന്തായാലും ഞാൻ ഇത്രയും പൈസ കൊടുക്കാൻ ഞാൻ മോടിക്കാൻ പോകേണ്ടി വരും. എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ വേണ്ട ഒന്നും അല്ല, അങ്ങനെ ജീവിക്കുവായിരുന്നെങ്കിൽ ജീവിതകാലത്ത് ഇനി ഇവിടെ ജീവിക്കണ്ട. അല്ല ഷിജാം, ഇപ്പുള്ള ഭാര്യക്ക് മൂന്ന് കുട്ടികൾക്കും ഷിജാം ചെലവിന് കൊടുക്കണ്ടേ? ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല, അവളാണ് എന്നെ നോക്കണം. അല്ല, അത് താൽക്കാലികമായിട്ട് നോക്കുവോ മാഡം? ഈ അവസ്ഥ ഒരു പെണ്ണുങ്ങൾക്ക്, ഒരു സ്ത്രീകൾക്കുള്ള ഇതേ കണക്ക് ഭർത്താക്കാമല്ലാത്ത സ്ത്രീകളെ ഒരു കാരണവശാലും വീട്ടിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ഈ കാണുന്ന എല്ലാവരുടെയും ഞാൻ പറയാം, സ്ത്രീകളെ വീട്ടിൽ അടുപ്പിക്കാനേ പാടില്ല, ഭർത്താക്കാമാരില്ലാത്ത സ്ത്രീകളെ ഒരു കുടുംബങ്ങളൊക്കെ എല്ലാവരും ഇത് ഓർമ്മയിൽ വെക്കണം. ഞാൻ സഹോദരൻ എന്നും പറഞ്ഞ് നടന്ന ഒരു പെണ്ണാണ്, എന്റെ കൂടപ്പറപ്പിനെ പോലും ഞാൻ ഇത്ര സ്നേഹിച്ചിട്ടില്ല, പക്ഷെ അവൾ എന്റെ കൂടെ ഈ വേലത്തരം കാണിച്ചു. പക്ഷെ അവക്ക് ഒരു കാലം ഏഴും പേറും ഇല്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുള്ളൂ, എത്ര നല്ല ആൾക്കാരുണ്ടായിട്ടും കാര്യമില്ല, ഒരു കുടം അമൃതത്തിൽ ഒരു തുള്ളി തുള്ളി മതി. അതെ, ആ ഒരു സമുദായം തന്നെ നമുക്ക് അവസാനം എത്ര എത്രയോ നല്ല സ്നേഹമാണ്, പക്ഷെ ആ ഒരു സമുദായത്തിന് അടക്കി പറയുന്നത് ആ ഒരു മനസ്സിലെ വേദന പറയുന്ന അത് ഇതുകൊണ്ടാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. മൂന്ന് കുഞ്ഞുങ്ങളും ആ സജിനയും ഈ ലോകത്ത് ഒറ്റയ്ക്കായില്ലേ, ഭർത്താവ് പോയില്ലേ, നഷ്ടപ്പെട്ടില്ലേ, ആ വേദനയാണ് വരെ എടുത്തോണ്ട് എന്റെ ആളുകൾ പോലും തിരിഞ്ഞു നോക്കും. പക്ഷേ അതൊക്കെ ശരിയാണ്, ഇപ്പൊ നമ്മൾക്ക് വേദന കൊണ്ടാണ് പറയുന്നത് എങ്കിലും ഇപ്പൊ ഒരു ഒരു സ്ത്രീ മോശമായി നടക്കണോണ്ട് എല്ലാ സ്ത്രീകളും മോശമാണെന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ അത് പറയുന്നത്. അപ്പോ പറഞ്ഞു, പക്ഷെ അത് ഇങ്ങനെ ഭർത്താക്കില്ലാത്ത സ്ത്രീകളുടെ ഒക്കെ രണ്ടര വർഷം കൊണ്ടുള്ള അപ്പോഴും അറിയാം, അപ്പോഴും ഈ സ്ത്രീക്ക് അറിയാം ഞാൻ സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന്. ഈ സ്ത്രീക്ക് അറിയാം ഷിജാം, ഇങ്ങനെ പറയാതെ നിങ്ങള് വീണ്ടും വീണ്ടും പറയാം. പിന്നെ ഞാൻ എന്തിനു പറഞ്ഞു സാറേ, പിന്നെ ഇവിടെ കിടന്ന് കറണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഇവർക്ക് അറിയാം. അല്ല, നമുക്ക് ക്ലോസ് ചെയ്യാം കുറെ കാര്യങ്ങൾ. ഈ ഈ രൂപയുടെ കണക്ക് പറയൂ, നിങ്ങൾ രണ്ടുപേരും ഒരു ഒന്ന് പറയൂ. നിസാര വ്യത്യാസമുള്ളത് സാറ് ജഡ്ജിനെ അങ്ങനെ പറയുമ്പോഴേ 5000 ആയിരം തമ്മിലൊരു വ്യത്യാസമുള്ള 1000 രൂപയുടെ വ്യത്യാസം എന്റെ മനസ്സിൽ കൊറേ കണക്കൂട്ടലുണ്ട്. നിങ്ങളുടെ കണക്കൂട്ടലൊന്നും മിണ്ടി പോരുത്, ഇവിടെ ഒരു മാസം എത്ര ഉണ്ടാക്കണം എന്നുള്ള കണക്കൂട്ടൽ എന്റെ ഇതെല്ലാം കൂടെ രണ്ടു കൂട്ടിലും ചെറുതായിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞത് അവസാനിക്കുന്ന കാര്യമുള്ളോ? എത്ര 5000 രൂപ സംബന്ധിച്ചു
അവരെ മക്കൾക്ക് കൊടുക്കുന്നതിന് ചെലവ് കുഴപ്പമില്ല. പക്ഷെ നമുക്കത് വ്യക്തമായിട്ട് എഴുതണം സാർ. അപ്പൊ 1500 മൂത്ത രണ്ട് കുട്ടികൾക്കും, അല്ല മൂത്ത കുട്ടിക്കും ഈ കുട്ടിക്കും സജീനയ്ക്കും, പിന്നെ ഇളയ കുട്ടികൾക്ക് രണ്ടുപേർക്ക് 1000 രൂപ. അല്ല സജീന 5000 അല്ലേ, 1500 പോയാ 3000 പിന്നെ 2000 രണ്ട് കുട്ടികൾക്ക്. നമ്മളിവിടെ ജീവനാംശത്തിന്റെ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഇതിന്റെ കൂടെ ശരിയാകുന്നു സാറേ, അല്ലാതെ ഇവള് എന്നും ചില ആഴ്ചയിലും മാസത്തിലൊക്കെ അവിടെ വന്ന് ചുമ്മാ അവരാധം വിളികളാണ് വീട്ടിലൊന്ന് അതൊന്ന് പറഞ്ഞൊന്നും മനസ്സിലാക്കണം. ഇപ്പൊ ഇപ്പൊ ഈ ആക്കി വിട്ടേക്ക് അപ്പൊ എന്നെ ശല്യം ചെയ്യാൻ വരണം എന്റെ മൂന്ന് കുട്ടികളും എന്റെ മോളും 16 നാട്ടിലോട്ട് എന്റെ ഇല്ല മരുമോൻ ഉണ്ടെന്നും പറഞ്ഞു എന്റെ മക്കളെ കാണാൻ വേണ്ടി അവിടെ വരണോ? നിനക്ക് നാട്ടുകാരെ കൊണ്ട് എന്നെ അടിപ്പിക്കണല്ലേ? അല്ല ഷിജം, ഷിജം, ഷിജം എന്താ പറഞ്ഞ, ഇവര് അവിടെ എന്നെ ബുദ്ധിമുട്ടിക്കും, അത് അത് ഞങ്ങള് ശരിയാക്കാം. നിങ്ങക്ക് കാണണെങ്കിൽ സ്കൂളിൽ പോയി കണ്ടോളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. ഞാൻ എന്റെ മൂന്ന് മക്കളെ കൊണ്ടുപോകാന്ന് സംസാരിക്കാൻ ഒരു അവസരം ആരെങ്കിലും തരുമോ? ഞാൻ സംസാരിക്കാം. അപ്പൊ എനിക്ക് മക്കളെ കാണാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അതും നമുക്ക് കാണാനുള്ള അവകാശം ഉണ്ട്. അല്ല അവളെ വീട്ടിൽ പോയോ അവളെ നാട്ടിൽ പോയി ഞാൻ കാണില്ല. കൊണ്ടുവരണ്ട, നിങ്ങളെ മക്കൾ കൊണ്ടുവരണം. നിങ്ങൾ കൊണ്ടുവരാക്കോ, ജീവിച്ചിരിക്കുന്ന ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇയാള് താമസിക്കുന്നത് 16, നിങ്ങൾ താമസിക്കുന്നത് കോയൂര്. ഈ രണ്ട് നാട്ടിലും വേണ്ട. അല്ലാതെ ഒരു സ്ഥലം തീരുമാനിച്ചാൽ മതി. അല്ലാതെ ഒരു സ്ഥലം നിങ്ങൾ തന്നെ പറയൂ. അല്ല രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സ്ഥലം പറയൂ. നിങ്ങൾ ഷിജാം പറഞ്ഞു എന്റെ വീട്ടിലോ ആ ഭാഗത്തൊക്കെ ഒന്നും ഇവര് വരരുത് പരിസരത്ത്. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു, എന്നെ ശല്യം ചെയ്യാന്ന് വെച്ചാ. അതെ ശല്യം ചെയ്യാം. കൊണ്ടുവരണേ അവിടെ വരണ്ടേ? ഞാൻ കിടക്കണത്തല്ലേ പറഞ്ഞത്. അതെ, അപ്പൊ പിന്നെ അല്ലാതെ നിങ്ങൾ അപ്പോഴും പിന്നെ ഇതാണ് എന്റെ ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാം. അല്ലെ നിങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അത് എന്റെ ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാം. എന്റെ ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാം, മാമിയുടെ വീട്ടിൽ ഞാൻ പോകൂല. എന്താ കാര്യം? സ്വന്തം വീടല്ലേ എന്റെ അമ്മയുടെ. അത് അവര് പറയുന്നതിലും ന്യായമുണ്ട്. കാരണം അവര് ആ അമ്മയും കൂടെ കൂട്ടു നിന്നിട്ടാണ് ഈ മക്കൾ അവരുടെ വീട്ടിൽ ഒരുമിച്ച്. അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഏതായാലും അവര് ഇങ്ങനെ നിക്കാൻ തയ്യാറായി. ഇങ്ങനെ ആയ സ്ഥിതിക്ക് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. ഇവർക്ക് രണ്ടിനും അല്ലെ ഇതിന്റെ തട്ടുകേട്. ഈ മൂന്ന് കുട്ടികളുടെ തട്ടുകേട്. ആ കുഞ്ഞുങ്ങൾ ഇനി തന്തേം തള്ളയില്ലാതെ എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നീ ആ കുഞ്ഞുങ്ങൾ വളരെ. എന്റെ ഉമ്മ ഇത് അറിയുന്ന കൊണ്ടാണ് ഉമ്മ ഞങ്ങൾ ഇവിടെ ആവുന്നത് പറഞ്ഞു നോക്കിയത്. അത് രണ്ടും വിലക്കും ഉള്ളിനെ അടുക്കലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഒരുമിച്ച് പോവാൻ തയ്യാറാണ്. അവിടെ 16 നാട്ടിൽ ഞാൻ നിങ്ങളോടുള്ള സ്നേഹ കൂടുതലല്ല. ജയിലിൽ കിടന്നിട്ട് ഒരു സ്ത്രീയുടെ ഗതികേടാന്ന് ആലോചിക്കണം. സെറ്റിൽമെന്റ് ആയിട്ട് രീതിയിൽ മാറണ്ട്. അതാ നാട്ടിൽ വന്ന കുഞ്ഞുങ്ങൾ കാണാം. എന്റെ വീട്ടിൽ വരാൻ വയ്യെങ്കിൽ വരണ്ട. അത് വന്ന് നിന്ന് വിളിച്ചാലും എന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി പോയി. എന്റെ തന്തേന്ന് പറഞ്ഞു എന്റെ ഉമ്മാടത്ത് വിളിച്ച് പറഞ്ഞു. അല്ല അതൊക്കെ വിട്. നിങ്ങളോ നിങ്ങള് അവളെ വീട്ടിൽ നാടെ കേറല്ലോ. നാടെ കേറണോ? പിന്നെ ഞങ്ങൾ എവിടെ പോണം? എന്തിനാ
വീട്ടിനകത്ത് വരാൻ പാടില്ല. ഷിജാം ഉമ്മയെ അറിയിച്ചാ മതി, ഉമ്മയെ അറിയിച്ചാ മതി. കുട്ടികളോടുള്ള സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കണായിരുന്നു, വേറെ സ്നേഹം തേടി പോകണം. ഇതിനൊരു തീരുമാനം പറയൂ, ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലം പറയൂ, നിങ്ങൾ തന്നെ ഓപ്റ്റ് ചെയ്ത് പറയൂ. ഈ കുട്ടികളെ കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് കാര്യമില്ല. ആ കുട്ടികൾ അതായത് ഷിജാമിനെ പറയാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയരുത്, മാഡം പറഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി എന്നാ പറയുന്നുള്ളോ? എന്നാലല്ലേ നമുക്ക് ഇവിടെ തീർപ്പുണ്ടാവുള്ളൂ അല്ലേ. ഷിജാം കുട്ടികളെ കാണാൻ ഒരു കൃത്യതയോടെ വേണം ഇതിന്റെ അകത്ത് ഒരു അവസരം എഴുതാൻ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ചെല്ലാമെന്ന് ഇതിന്റെ അകത്ത് എഴുതാൻ പറ്റില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതുപോലുള്ള ഫോറങ്ങളിലും കോടതിയിലും എത്തുന്നത്. ആ പരാജയം മരിക്കും വരെ നിലനിൽക്കുക. തീരുമാനങ്ങളിൽ ജയവും തോൽവിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@അമൃത ടിവി.com.